ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങൾ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു നാടൻ പലഹാരമാണ് ഉള്ളിവട. നാട്ടിൻപുറത്തെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയുടെ അതേ ടേസ്റ്റിലാണ് നമ്മളിന്നത് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അതിലിങ്ങനെ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. സ്ലൈസ് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ തന്നെ അരിയാൻ നോക്കുക. അപ്പോൾ ഒരുപോലെ തന്നെ അത് ക്രിസ്പി ആയിക്കോളും. ഇതിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും, സവാള നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഒരു മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കായപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഇത് അരിപ്പൊടിയാണ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കടലമാവ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് സവാളയുടെ കൂടെ മിക്സ് ചെയ്യുക. വെള്ളം അല്പം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. സവാളയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും. നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് കയ്യിലെടുത്ത് ഉരുട്ടുമ്പോൾ ഉരുണ്ടു വരണം, അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളും കയ്യിൽ വച്ച് ഇതേപോലെ ഉരുട്ടി പരത്തി റെഡിയാക്കി വയ്ക്കാം. ആദ്യം വട്ടം ചെറുതാക്കിയോ വലുതാക്കിയോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരല്പം മാവെടുത്ത് എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയാണിത് ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായി. ഇനി നമുക്ക് വടകൾ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇടാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ലെവലിലിരിക്കട്ടെ. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ മുഴുവൻ വടകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 മീഡിയം സൈസ് സവാളയിൽ നിന്ന് എനിക്ക് 7 വട ഉണ്ടാക്കാൻ സാധിച്ചു. വട തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. നമുക്ക് നല്ല കരികരിപ്പും ടേസ്റ്റുമുള്ളൊരു ഉള്ളിവടയാണിത്. വീട്ടിൽ സാധാരണയായി കാണുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചായയുടെ കൂടെ ഉള്ളിവടയാകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക. അപ്പോൾ ഞാനിതാ കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ്. കട്ടൻ ചായയുടെ കൂടെ ഈ നല്ല മുരുമുരിഞ്ഞ ഉള്ളിവട ഭയങ്കര ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.